സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ നമസ്കാരം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തിയത് ബേബി ജോൺ കലയന്താനി. ബേബിച്ചേൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു, പക്ഷേ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നിർത്തിയത്. അപ്പോൾ നമുക്ക് ബേബിച്ചേനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ബേബിച്ചേട്ടാ നമസ്കാരം. ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ബേബിച്ചേട്ടൻ പാട്ടുകളായിട്ട് ദൈവം തരുവാണ്. അത് നമ്മുടെ മിഷനാണ്, നമ്മുടെ ദൗത്യമാണല്ലോ. ഇവിടെ നമുക്ക് മറ്റൊന്നിനും സമയമില്ല. പലരും ചോദിക്കാറുണ്ട് എന്നെ ഫിലിമിന് സിനിമ പാട്ട് എഴുതാറുണ്ടോ, സിനിമ പാട്ടിന് നമുക്കതിന് ടൈമില്ല. കാരണം അത് അതിനുള്ള കല, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ, നല്ല ശ്രേഷ്ഠരായ ആർട്ടുകൾക്ക് അവരുടെ വേറെ അവരുടെ ദൗത്യം. അത് ആ ഏരിയയിലുള്ളവർ ആ രീതിയിലുള്ള അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ ഇത് നമുക്ക് ദൈവേൽപ്പിച്ചിരിക്കുന്ന ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ചോദിക്കുമ്പോൾ നീ എവിടെയാണെന്ന് ചോദിക്കും, നമ്മൾ ഇവിടെ പറയണ്ടേ? അത് വേണമല്ലോ. ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ചേതി, ഈ 5000 ഗാനങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു 25 വർഷത്തിനുള്ളിൽ എഴുതാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പൊ ബേബിച്ചേൻ്റെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ബൈജി, മറ്റൊരു പ്രത്യേകതയുള്ളത് ബേബിച്ചേൻ്റെ 25 വർഷത്തിന്റെ ഒരു ജൂബിലിയുടെ അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഈ വർഷത്തിനുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അതിന്റെയൊക്കെ സമ്മാനമായിട്ട് അഭിമന്ത്യ പിതാവൊക്കെ പറയുന്നതൊക്കെ ദൈവത്തിന്റെ സ്നേഹം പിതാവിലൂടെ ഒഴുകുന്നതൊക്കെ അതങ്ങനെ ഞാൻ കാണുകയാണ്. അതിനെ പിതാവിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ സഭയുടെ സ്നേഹം, സഭയുടെ സ്നേഹം, പിന്നെ വാത്സല്യം. ഞാനൊരു ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പം എഴുത്തിൽ ഇപ്പോൾ ബേബിച്ചേട്ടൻ പറഞ്ഞു ദൈവത്തിൻ്റെ എന്താ പറയുക ഒരു ഉപകരണം മാത്രമാണ് ദൈവം പറഞ്ഞു തരുന്നു എഴുതുന്നു. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗാനരചന എന്നുള്ള ഇതിൽ സിനിമ എന്നുള്ളൊരു മേഖല എപ്പോഴെങ്കിലും എൻ്റെ കഴിവുകൾ അവിടെ ഉപയോഗപ്പെടുത്താം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വലിയ എൻ്റെ ഒരു ഒരു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമാ മേഖല. അതിനൊരു സംഭവമുണ്ട്, അതും ഈ ഡിവൈൻ ധ്യാനകേന്ദ്രം അതിന് വേദി ഒരുക്കിയതാ. നമ്മുടെ നവോദയ അപ്പച്ചൻ സാർ അറിയാലോ, മൈഡിയർ കുട്ടിച്ചാത്തൻ അതൊക്കെ ചെയ്ത് 3D നമ്മൾ ആദ്യമായിട്ട് വെച്ച സിനിമ മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ. അതൊക്കെ സംവിധാനം ചെയ്ത് അപ്പോൾ അന്നത്തെ കാലത്ത് അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേ, അപ്പോൾ ആ സാറിനെ പരിചയപ്പെടാൻ എനിക്ക് അവസരം ഒത്തു. അപ്പം ഞാൻ എനിക്ക് ഈ സിനിമയോട് ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ കുറേ സ്ക്രിപ്റ്റും ഇതെല്ലാം കൊണ്ട് സാറിനെ കാണിച്ചു. കാണിച്ചപ്പം എന്നിൽ സാധ്യത ഒരു പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്നോട് പറഞ്ഞു, നീ ചെന്നൈക്ക് പോരെ, നിനക്ക് അവിടെ കാര്യങ്ങളെല്ലാം അതിന് വേണ്ട ഞാൻ ചെയ്തു തരാം. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം സിനിമയിൽ പോയി കഴിഞ്ഞാൽ സമ്പത്ത് കിട്ടും, ഇതിന് കിട്ടുന്നേക്കാളും കൂടുതൽ പേരും പ്രശസ്തിയും എല്ലാം കിട്ടും, ആരാധകരും എല്ലാവരും കൂടുതലാണ്. അപ്പൊ ഞാനങ്ങനെ പോകുന്നതിന് മുമ്പ് എന്റെ ചേച്ചിയോട് പറഞ്ഞു, നീ ഏതായാലും ചെന്നൈക്ക് പോവല്ലേ, പോകുന്നതിന് ഒരു ധ്യാനം കൂട്ടു പോകാൻ പറഞ്ഞു. ധ്യാനമധ്യേ ഡിവൈൻ വന്ന് ധ്യാനം കൂടുക. അപ്പൊ എന്റെ മനസ്സിൽ ഇത് ധ്യാനം കഴിഞ്ഞാൽ ചെന്നൈക്ക് പോകാമല്ലോ സിനിമ സിനിമ. ധ്യാനമധ്യേ കൗൺസിലിംഗ്, സ്പിരിച്വൽ ഷെയറിങ്ങിന്റെ സമയം. കൗൺസിൽ വന്ന് എന്റെ അടുത്തിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ വളരെ ഇരുന്ന് കൊടുത്തു, പ്രേസലോട് യേശുവേ നന്ദി, യേശുവേ നന്ദി, മോനെ സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ യേശുവേ നന്ദി അങ്ങനെയൊക്കെ ഇത് പറഞ്ഞു കഴി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു സ്ക്രീൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതമായി. കാരണം കൗൺസിലിംഗ് എന്നൊക്കെ ഇതിനൊക്കെ ഇത്രയും മാസ്ബരികതയുണ്ടോ ഇങ്ങനെ വെളിപ്പെടുന്നേ? ഞാൻ പറഞ്ഞു, അതെ ബ്രദറെ, ഞാൻ സിനിമാ മേഖലയാ. ആ ആ മോനെ ഒരു വലിയ സ്ക്രീൻ കാണിച്ചു തരുന്നു. അപ്പൊ ഞാനൊക്കെ സ്ഥിരീകരിച്ചു എന്റെ സിനിമാ മേഖല തന്നെയാണ് ഇത് കാണിച്ചു തന്നിരിക്കുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, മോനെ പക്ഷെ ഒരു ഇൻഡു സൈൻ കാണുന്നുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ആ മേഖലയിലേക്കല്ല എന്ന്. എനിക്ക് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. എന്ന് ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞ എന്നാ ബ്രദറെ ചോദിച്ചു. ഉടനെ പറഞ്ഞു, മോനെ ഈശോ പറയുന്നത് ഈ മേഖലയാണ് നിന്റെ സ്വപ്നം, പക്ഷേ നീ നിന്റെ കഴിവ് എനിക്ക് വേണ്ടി തന്നാൽ നിനക്ക് വേണ്ടി ഞാൻ നിലകൊള്ളാം. രാജായ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത്. കാരണം നമ്മുടെ ഡ്രീം ഇവിടെ കിടക്കുമ്പം കൈപ്പിടി കയ്യെത്തും ദൂരത്ത്. ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് വെറും എന്താ നിരാശനായി വീട്ടിലേക്ക് പോകുന്നത്.
ഞാൻ കൂട്ടുകാരോട് പങ്കുവെച്ചു, എടാ ഇങ്ങനെയാ കൗൺസിലർ പറഞ്ഞത്, കർത്താവിന് വേണ്ടി നിലകൊള്ളാനാ പറയുന്നത് പറഞ്ഞു. അവര് പറഞ്ഞു, എടാവേ ചുമ്മാ അവരവര് അതൊക്കെ പറയും, ഏഹ് പൊട്ടത്തരം കേക്കരുത്, നീ ചെന്നൈക്ക് പോക്കോ, നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആശയക്കുഴപ്പമായി. എന്നാൽ വീണ്ടും പിന്നെ വീണ്ടും ഒരു ചിന്തയുണ്ടായി, എന്നാൽ ഒരു ധ്യാനം കൂടിയേക്കാം, ചിലപ്പോ ഈ ഇന്ത്യ മാറിയാലോ, ഈ ഇന്ത്യ മാറിപ്പോയാലോ കർത്താവ്. ചിലപ്പോ അങ്ങനെയാണ് അടുത്ത ധ്യാനത്തിന് ജീവജ്യോതി വരുന്നത്, മൂവാറ്റ ജീവജ്യോതിയിൽ. ആ ധ്യാനമധ്യേ വെച്ചാണ് ദിവ്യകാരുടെ സന്നിധിയിൽ ഈശോ നല്ല ദൈവം സംസാരിക്കുകയാണ്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്താം. അല്ലേലൂയ. ആമേൻ. ആ ചിന്തയിൽ നിന്നാണ് ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഇത്ര നല്ലൊരു അനുഭവം നമുക്ക് സായത്തമായാൽ പിന്നെ നമുക്ക് വേറെ എന്ത് വേണം? അതോടുകൂടി ഉറപ്പിച്ചു എൻ്റെ മേഖല സിനിമാ മേഖലയല്ല, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക. അതുകൊണ്ട് സിനിമാ മേഖലയോ മറ്റു ഏത് മേഖലയോ നമുക്ക് അതൊരിക്കലും മോശമാണെന്നോ അത് പാപമാണോ ഒന്നും ഞാൻ പറയില്ല. അത് എല്ലാ മാധ്യമങ്ങളും ദൈവം നന്മയ്ക്ക് വേണ്ടി തന്നു. നന്മ അവിടെ അതിലൂടെ നന്മകൾ ചെയ്യുന്നവരോ അല്ലെ, നല്ല അവരത് ചെയ്യട്ടെ, അവരൊക്കെ നല്ല ശ്രേഷ്ഠരായ ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ അവരെ ചെയ്യട്ടെ. എനിക്ക് ഈ വീതി ദൈവം തന്നപ്പോൾ ഞാനത് നിൽക്കാൻ ദൈവം കൃപ തരുമ്പോൾ ചെയ്യുക. തീർച്ചയായിട്ടും ബേബിച്ചന് ദൈവം നൽകിയ വിളി ഒരു തിരഞ്ഞെടുപ്പ്, ആ വിളി യഥാർത്ഥ സത്യത്തിൽ നിലകൊള്ളാൻ പറ്റി എന്നുള്ളതാണ് ബേബിച്ചൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. കർത്താവിൻ്റെ കൃപ. ആ അതാണ് കാരണം, ആ വിളി മനസ്സിലായി, അതിൽ ഉറച്ചു നിൽക്കാൻ ബേബിച്ചന് കരുത്ത് നൽകി, ശക്തി നൽകി. അതിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ബേബിച്ചനിലൂടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആമേൻ. ബൈജി, നമുക്ക് ബേബിച്ചനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണ്ടേ? കാരണം പ്രേക്ഷകരെല്ലാം ആഗ്രഹിക്കുന്നു. അതിലൂടെ തീർച്ചയായിട്ടും ബേബിച്ചന്റെ പാട്ട് കേട്ടിട്ട് ഒത്തിരി വർഷങ്ങളായി ഞാനും നേരിട്ട്. അല്ല രാജാനൊക്കെ, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എന്താ നിത്യന്തരി വിളിക്കപ്പെട്ട നമ്മുടെ ആനണി ഫെർണാർഡ്സ് ബ്രദർ, ഒപ്പം രാജശായൻ, പ്രിയപ്പെട്ട രാജേഷ്, ജെയ്മി ബ്രദർ, അതുപോലെ തന്നെ എത്രയോ അവരുടെ ഒക്കെ എത്രയോ സ്നേഹവാത്സല്യം എൻ്റെ എളിയ ജീവിതത്തിലുണ്ടായിരുന്നു. സംഗീതാത്മാവ് അത് രാജാൻ അറിയാലോ. അതൊക്കെ ഇന്നും മനസ്സ് കർത്താവിൻ്റെ സന്നിധിയിൽ അവരൊക്കെ ആയിരിക്കുമ്പോഴും അവരുടെയൊക്കെ പ്രാർത്ഥനയുണ്ടെന്ന് ഞാൻ ഏറെ വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കൂട്ടുകാരനൊക്കെ, അപ്പോൾ അവരെ രണ്ടുപേരും നമുക്ക് നമ്മൾ ഓർക്കുന്നു. പിന്നെ പ്രിയപ്പെട്ട ആൻ്റോച്ചൻ, ജോയിക്കുട്ടി ബ്രദർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. അവരിലൂടെയൊക്കെ പറഞ്ഞു കിട്ടിയ ഈ സംഗീതം, ഞാൻ രചന മേഖലയായിരുന്നു, പിന്നെ കർത്താവ് പറയുന്ന എന്താ എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. അതിനുള്ള ശ്രമമാണ് ഈ പാട്ടൊക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാടുന്നു. ബേബിച്ചന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, ഞങ്ങൾക്കും ഇഷ്ടമുള്ളതാണ്, കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് പരിശുദ്ധ ദൈവമാതാവിന്, അല്ലേ? തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ഒന്ന് പാടിയാലോ, ചേർന്ന് പാടിയാലോ? സന്തോഷമുള്ളൂ. നമ്മുടെ അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ അത് പ്രഭാഷണ പുസ്തകം പറയുന്നുണ്ടല്ലോ, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അത് മാത്രമല്ല, പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ പരിശുദ്ധൃത്വം ആനന്ദിക്കുന്നു എന്നാണ് സഭ പറയുന്നത്. പുത്രത്തിന് വലിയ ഇഷ്ടമാണ്, കാരണം അമ്മ രക്ഷാകാര്യത്തിന് വേണ്ടി അത്രയും ത്യാഗം അനുഭവിച്ചവളാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഒന്ന് ചേർന്ന് നമുക്ക് ഒരു 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 നല്ല പ്ലസന്റ് ആയിട്ടൊരു പാട്ടങ്ങ് പാടാം. നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിയിടുന്നു നിന്തിരു സന്നിധേ. നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിയിടുന്നു നിന്തിരു സന്നിധേ. ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ ആവേ ആ
കുഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ വന്ദന പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധേ സ്വർഗത്തിൽ മാലാഖവൃന്ദങ്ങൾ നിന്നപദാനം പാടുന്നു സ്വർഗത്തിൽ മാലാഖവൃന്ദങ്ങൾ നിന്നപദാനം പാടുന്നു അമ്മയ്ക്കു സ്നേഹത്തിൻ മംഗളഗീതി ഞങ്ങളും പാടുന്നു നന്മ നിറഞ്ഞവളായിടും അമ്മേ പാടി വാഴ്ത്തുന്നു നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധേ പാപത്തിൽ വീഴാതെ കാക്കണേ പുണ്യത്തിൽ ഞങ്ങളെ ചേർക്കണേ പാപത്തിൽ വീഴാതെ കാക്കണേ പുണ്യത്തിൽ ഞങ്ങളെ ചേർക്കണേ യേശുവിൻ പാതയിൽ നിത്യവും ഞങ്ങളെ നീ നയിക്കണേ സ്വർഗീയ ഭാഗ്യത്തിൽ ചേരുവാൻ ഞങ്ങളെ നീ തുണയ്ക്കണേ നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധേ നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധേ ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ ആവേ എന്താ പറയാ, ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ? ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടോ വിവിച്ചിട്ട്? പലപ്പോഴും ഞാൻ ഈ ഓർഗൻ, ഇന്നും എനിക്ക് ഓർഗനോ അല്ലെങ്കിൽ സംഗീതാത്മക സംഗീതത്തിൻ്റെ ആഴം, അത് അടിസ്ഥാനപര സംഗീതം പഠിക്കാൻ വേണ്ടി ഞാൻ പലതവണ പല സ്ഥലങ്ങളിൽ പോയതാ. ഒരു ക്ലാസ്സിന് പോകും അല്ലെങ്കിൽ പിന്നെ കിട്ടിയിട്ടേ ഇല്ല. പിന്നീട് വളർന്നപ്പോഴാണ് എനിക്ക് ബോധ്യം കിട്ടിയത്, നിനക്കെൻ്റെ കൃപ മതി അല്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങി. എന്തെങ്കിലും സംഗീതം പഠിക്കുന്ന മോശമൊന്നല്ല, അത് പഠിക്കേണ്ടവരെ പഠിക്കണം. പക്ഷേ തമ്പുരാൻ തന്നൊരു ചിന്ത ഇതായിരുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യണം, തമ്പുരാനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, തമ്പുരാനോട് ചോദിക്കുക, തമ്പുരാൻ തരുന്നത് കൊടുക്കുക. പാട്ട് പഠിക്കാത്ത ഒരാൾ ചെയ്തതാന്ന് പറയില്ല. അത് കുറെ കുറെ ഗാനങ്ങൾ, അതായത് നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, അത് പാടുമ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ കയറി പാടും. കാരണം അത്രമാത്രം ഹൃദ്യമായ ഒരു പാട്ടാണ് എനിക്കത്. അത് ഈശ്വര വാക്കാണല്ലോ, ഈശ്വര വാക്കാണല്ലോ. ഇതാ നിന്റെ അമ്മ, എത്ര ഊഷ്മളമായ ഒരു വലിയ സ്നേഹത്തിന്റെ പ്രസരിപ്പാണ് ആ ഗാനം പാടുമ്പോൾ. നമ്മുടെ ബീറ്റ് പോലും ഭയങ്കരമായിട്ട് സ്പിരിച്വലായി. അതാ ഞാൻ പറഞ്ഞത്, അത് ഈശോ പറയുന്നതല്ലേ, നമ്മളവിടെ അപ്രസക്ത. നമ്മൾ വേറെ ഈശോ പറയുന്ന, ഈശോ പറയുന്നതാണല്ലോ, സ്നേഹത്തോടെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെ കരങ്ങളിൽ താങ്ങിയോളല്ലോ, നിൻ വേദനയിൽ നിൻ സഹനത്തിയിൽ വിങ്ങിവിതുമ്പും ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളിനീരു നൽകാൻ, ഇതാ ഇതാ നിന്റെ അമ്മ.
ബേബിച്ചേട്ടൻ, ഞാൻ അപ്പനെയും അമ്മയും കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ജപമാല എടുത്ത് എൻ്റെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനായിട്ട് അമ്മ പലപ്പോഴും മോനെ അങ്ങോട്ട് നോക്കും പ്രാർത്ഥിക്കുമെന്ന് പറയുന്നൊരു അമ്മ ഉണ്ടായിരുന്നു. ബേബിച്ചേട്ടൻ്റെ മക്കളെ ശരിക്കും ഒരു ആത്മീയതയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് എത്രമാത്രം ഇന്ന് വരെ, അത് തെറ്റിദ്ധരിക്കരുത്, ഓക്കെ, ഇന്ന് വരെ മോനെ നീ പ്രാർത്ഥിക്കണം, നീ ഇത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് വരെ ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്തിട്ടില്ല. മുഴുവൻ സമയവും മുട്ടിന്മേൽ നിന്ന് തന്നെ, മക്കള് അത് സായത്തമാക്കോ ഇല്ലോ അല്ലെങ്കിൽ മുട്ടിന്മേൽ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് വരെ ഇരുന്ന് പ്രാർത്ഥന ചെയ്തിട്ടില്ല, മുട്ടിന്മേൽ തന്നെ നിന്ന്. അത് മോള് ശ്രദ്ധിക്കാറുണ്ട്, മോൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പിന്നീട് അവരെ ശ്രദ്ധിക്കുമ്പോൾ അവർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, നമ്മൾ ഈ ആകുലത, ഭയങ്കര മക്കളെക്കുറിച്ച് വ്യഗ്രത, ആകുലത, ഒരു കാര്യം ചെയ്യേണ്ടതേ ഉള്ളത് എനിക്ക് തോന്നുന്നു, കർത്താവിൽ വേരുറപ്പിച്ച് കർത്താവിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ദിവ്യകാരുണ്യ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വ്യാപരിക്കുക. ദൈവം നമ്മളെ മക്കളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ആ മക്കളാരും ദൈവങ്ങളല്ല, ദൈവദാനങ്ങളാണ്. എൻ്റെ കൊച്ച്, എൻ്റെ കൊച്ച്, മറിച്ച് കർത്താവ് അങ്ങ് തന്ന കുഞ്ഞ്, അതിനെ വളർത്താനും അതിന് വേണ്ട ഉത്തരവാദിത്വ ബോധത്തോടെ നീക്കാനുള്ള കൃപ തരണമേ. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവർക്ക് മാതൃകയായി മാക്സിമം നമ്മൾ ശ്രമിക്കുന്നു. അതാണ് ഞാൻ അങ്ങനെ നീങ്ങുന്നു. മോൻ ഇപ്പം ബിടെക് തേർഡ് ഇയർ ആണ് സെമസ്റ്റർ. മോള് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ നേഴ്സ് ബി എസ് സി നേഴ്സിങ്ങിന് പോകുന്നു. ഭാര്യ ബിന്ദു, ബിന്ദു എനിക്ക് ബിന്ദുവിൻ്റെ പ്രത്യേകത നന്നായിട്ട് ജപമാല കെട്ടും. ജപമാല ഫ്രീ ആയിട്ട് ഒരുപാട് ജപമാലകൾ കെട്ടാറുണ്ട്, ജപമാല. അപ്പം അങ്ങനെ നല്ല ഒരു ഒരു പ്രാർത്ഥനാ സപ്പോർട്ട് എൻ്റെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഭാര്യയും മക്കളിൽ നിന്ന് ലഭ്യമാകുന്നു. ലഭിച്ചിട്ടാ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഈ പാട്ടുകളുടെ അതേ രൂപത്തിലാണോ വരികൾ എഴുതുന്ന, പിന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ അതോ? ചിലതൊക്കെ ഇപ്പം ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുതേ, അത് 12 ലൈൻ എഴുതിയിട്ട് ഒരു വെട്ടിത്തിരുത്തലോ വന്നില്ല, പീറ്റർ ചേരാനുള്ള ഒരു അത് കൃത്യമായ മീറ്ററിൽ. അപ്പം ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, അതിന് ഒരു മാറ്റം വരുത്താതെയാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത്. ചിലതൊക്കെ വെട്ടിത്തിരുത്തേണ്ടി വരും, ചിലപ്പോൾ കഠിന പദങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തേണ്ടി വരും. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം പല കുടുംബത്തിലുമുള്ള ഒരു വലിയ പ്രതിസന്ധി, വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യം ഇതാണ്. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അമിതമായ ഉത്കണ്ഠയാണ്, ആകുലതകളാണ്. പക്ഷേ കൊടുക്കേണ്ടത് അവർക്ക് ദൈവ ഭക്തിയും വിശ്വാസമാണ് യഥാർത്ഥമായി അടിസ്ഥാനമായി കൊടുക്കേണ്ടത്. അത് ബേബിച്ചൻ്റെ ജീവിതത്തിലൂടെ കുടുംബത്തിന് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. എൻ്റെ, ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്, പരിശുദ്ധ കുർബാനയിൽ കാസ പീലാസ വൈദികന് ഉയർത്തുമ്പോൾ, ഇത് അർപ്പണം ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളത്, എൻ്റെ ഈശോയെ എൻ്റെ കുടുംബത്തെ എനിക്ക് ഭരിക്കാൻ കഴിയുന്നവരില്ല. കാരണം എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല, മറിച്ച് കുടുംബത്തെ സ്ഥാപിക്കുന്ന ദൈവമാണ്. ദൈവം മുപ്പിരിച്ചരട് പൊട്ടുകയില്ല, ഭാര്യ ഭർത്താവ് പ്ലസ് ദൈവം. അപ്പോൾ ഈ ദൈവം ഭരിക്കണം കുടുംബത്തെ, അല്ലാതെ ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യുന്നതെന്ന്, ഈ കാസം പീലാസ് ഉയർത്തുമ്പോൾ ഞാൻ പറയും, ഈശോയെ ബിന്ദുവിന് സമർപ്പിക്കുന്നു, കുഞ്ഞുമോനെ സമർപ്പിക്കുന്നു, കുഞ്ഞുമോളെ സമർപ്പിക്കുന്നു, എൻ്റെ കൂടപ്പുറപ്പുടെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ, എൻ്റെ 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 വിചാരിച്ചിനെ സമർപ്പിക്കുന്നു, കൊച്ചിനെ സമർപ്പിക്കുന്നു, എൻ്റെ ഇടവകയെ സമർപ്പിക്കുന്നു. ഈ ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് ആ അർപ്പണം സ്വീകരിക്കും, ഉറപ്പാണ്. എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ മസിൽ പിടിച്ചിട്ടൊന്നുമല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനെ ആശ്രയിക്കുക. കർത്താവ് യേശു, നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും, നമ്മുടെ പ്രതി, നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകൾ ഒരു പക്ഷേ വിശ്വാസികളാകണം നിർബന്ധമൊന്നുമില്ല. കൂടപ്പുറപ്പുകൾ അവർ വഴിവിട്ടതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ വിശ്വസിച്ച് അതുപോലെ നമ്മുടെ ഐഡിയയിലെല്ലാം വരണം നിർബന്ധം പിടിക്കാൻ പാടില്ല. നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിനെ മുറുകെ പിടിക്കുക. ക്രമേണ അണഞ്ഞിരിക്കുന്ന ദീപങ്ങളാണോ നമ്മളെ കർത്താവ് വെളിച്ചം പകർത്തും, ആ വെളിച്ചം കൊണ്ട് കത്തിച്ച് കുടുംബ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾക്ക്, നമ്മുടെ ഈ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്ദേശമാണ്. പ്രേക്ഷകരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രാജേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേബിച്ചേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ശക്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹം നമുക്കും അനുഭവിച്ചറിയണം എന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട് മനസ്സിൽ. തീർച്ചയായിട്ടും അത് നമ്മളോടൊപ്പം പ്രേക്ഷകർക്കും ആ അനുഭവവേദ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും വലിയ ഒരു സ്നേഹത്തോടെ ആയിരിക്കും, കാരണം ഇത്രയും മഹോന്നതമായ വേദിയിൽ എളിയ സഹോദരനെ എനിക്കിത് വരാൻ കഴിഞ്ഞത്, അതിൽ ഇതിൻ്റെ ഈ ഗുഡ്നെസ് ടി വിക്ക്, അത് ജനകോടികളുടെ
അനുഗ്രഹങ്ങളത്തിൻ്റെ നിറവായി ഈ ടി വി നീങ്ങുന്നു. അതിൻ്റെ നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട അലക്സച്ചൻ, അതുപോലെ തന്നെ അജി സാറിന്, ഒപ്പം രാജശായന രജിക്കുമൊക്കെ ഹൃദയപൂർവ്വം സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥനകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ കാരണം പ്രേക്ഷകരുടെ ഒരുപാട് പ്രോത്സാഹനം പ്രാർത്ഥനയാണ് എൻ്റെ എളിയ ചുവട്. ശരി, നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും പല കുടുംബങ്ങളിലും വലിയ ആഴമാർന്ന വിശ്വാസവും ദൈവഭക്തിയും ഉയർന്നു വരുവാൻ ഈ ഒരു ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളെ ശ്രവിച്ച ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ആഴമാർന്ന വിശ്വാസം, ദൈവഭയം എല്ലാ മക്കൾക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഏതു പ്രതിസന്ധികളിലും എത്രയേറെ വിഷമ ഘട്ടങ്ങളിലും രോഗപീഠകളിലും തകർന്ന തരിപ്പണമായ അവസ്ഥയിലും കൈപിടിച്ചു നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ആഴമാർന്ന വിശ്വാസബോധ്യം കൊണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഇപ്പോൾ തന്നെ അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ട ബേബിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബിച്ചിനെയും കുടുംബത്തെയും ഓർക്കുന്നു. ബേബിച്ചിൻ്റെ വിവിധ ശുശ്രൂഷ മേഖലകളെയും കർത്താവേ, അദ്ദേഹത്തെ കൊണ്ട് അവിടുന്ന് ഇനിയും ചെയ്യുവാനിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും അത്ഭുതകരമാം വണ്ണം അവിടുന്ന് നയിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളുടെയും ഉറവിടമായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ബേബി ചേട്ടാ, എന്താ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നന്നാവണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലും വരുന്നു. ആ ഒരു ദൈവസ്നേഹം എനിക്കും അറിയണം. എനിക്കും എന്താ പറയുക, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവളായി മാറണം എന്നൊരു ആഗ്രഹം തോന്നുന്നു. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്കും അവരുടെ മനസ്സുകളിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങൾ കഴിഞ്ഞില്ല അല്ലേ നമ്മൾ സംസാരിച്ചെങ്കിലും, ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. എന്തായാലും ദൈവം ബേബിച്ചേട്ടന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും വർഷിക്കട്ടെ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ ഇടവരട്ടെ. ഒരുപാട് നന്ദി ഞങ്ങളുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തിയതിലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിലും. അപ്പോൾ നമ്മുടെ ബേബിച്ചേട്ടന് ഒരു മൊമെൻ്റ് നൽകുന്നതിനായി, ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനായി പൊന്നാട എണീച്ച് ആദരിക്കാൻ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ സുപ്പീരിയറും ഒപ്പം അഡ്മിനിസ്ട്രേറ്ററും ആയ ബഹുമാനപ്പെട്ട ഫിലിപ്പ് നെടുംതുരുത്തി അച്ഛനെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അച്ഛാ, ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് നിറഞ്ഞ സ്വാഗതം. നമ്മൾ ബേബിച്ചേട്ടൻ്റെ വിശേഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും കേട്ട് കാണുമല്ലോ. നമ്മുടെ ബേബിച്ചേട്ടനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയും. ഹാർട്ട് ഓഫ് ഹെവൻ എന്ന് ഗുഡ്നെസ് ടി വിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഈ പരിപാടിയിലെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബേബി ജോൺ കലയന്താനിക്ക് ഗുഡ്നെസ് ടി വിയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഗാനരചയിതാവ്, ഗായകൻ, സംഗീത സംവിധായകൻ എന്ന നിലയിൽ കേരള കത്തോലിക്കരുടെ ഇടയിൽ സ്വയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീ ബേബി ജോൺ കലയന്താനി. നിങ്ങളൊരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തെ വളരെ ചലിപ്പിച്ച അല്ലെങ്കിൽ പിടിച്ചിരുത്തിയ ഗാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ഒരു 3-4 വർഷം മുൻപ് ഞാൻ കേൾക്കാനായിട്ടിടയായി. എനിക്കറിയത്തില്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഗാനമാണ് എന്ന്. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, ആരാണ് ഈ പാട്ട് എഴുതിയത് എന്ന്. ആ പാട്ടിതായിരുന്നു, ഇലപൊഴിയും കാലങ്ങൾക്ക് അപ്പുറം. ശരിയല്ലേ, ബേബി ജോൺ കലയന്താനി എഴുതിയ പാട്ടല്ലേ? ഞാൻ ആ പാട്ടിനെ ഇലപൊഴിയും കാലങ്ങൾക്ക് അപ്പുറം തളിരിടും കാലമുണ്ടെന്നത് ഓർക്കണം എന്നുള്ളതായിരുന്നു ആ പാട്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട്. അത് ആരാണ് ഇത് എഴുതിയതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ബേബി ജോൺ കലയന്താനിയുടെ പാട്ടാണെന്നറിഞ്ഞു. അപ്പോഴത് എഴുതാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ഞാൻ അന്വേഷിച്ചു. ബേബി ജോൺ കലയന്താനിയോടല്ല, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് നല്ല പരിചയമില്ല. ഞങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഡിവൈനിലെ ശുശ്രൂഷകനും അതുപോലെ ഡിവൈനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളൊക്കെ ആയതിൻ്റെ പേരിൽ
പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ചോദിക്കാനായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം എനിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ആ സമയത്ത് കണ്ടുകിട്ടിയില്ല ചോദിക്കാനായിട്ട്. അപ്പം ഞാൻ വേറൊരാളോട് ചോദിച്ചു, ഇത് എഴുതിയതിൻ്റെ കോണ്ടസ്റ്റ് ഏത് സാഹചര്യത്തിലാണ് ഇത് എഴുതിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു അതിൻ്റെ കോണ്ടസ്റ്റ്. അതിൻ്റെ കോണ്ടസ്റ്റ് ഇതായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഗുരു അല്ലേ ഗുരുവായ ഉരുളിയാനിക്കലച്ചൻ ക്യാൻസർ ബാധിതനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹം കീമോ ഒക്കെ ചെയ്ത് മുടിയൊക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ കണ്ട് വന്നതിന് ശേഷം എഴുതിയ പാട്ടാണ് ആ പാട്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഇടയായി. ആ പാട്ട് നിങ്ങളെ സാധിക്കുമെങ്കിൽ നിങ്ങളത് കേൾക്കേണ്ട ഒരു പാട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം തരുന്ന ഒരു പാട്ടാണത്. ഈ വേദനയ്ക്കും ദുഃഖത്തിനും വരൾച്ചയ്ക്കുമൊക്കെ അപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു കാലമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പാട്ടാണത്. ആ പാട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഇദ്ദേഹത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ, നിങ്ങളെ ഒരുപക്ഷെ ഈ പ്രേക്ഷകരെ ഒരുപക്ഷെ ഇതിലും ആകർഷിച്ച പാട്ടുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും അതുപോലെ തന്നെ എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പാട്ടാണ്. ഇനിയും ശ്രീ ബേബി ജോൺ കലിയന്താനിക്ക് ഇതുപോലെയുള്ള നല്ല പാട്ടുകൾ എഴുതുന്നതിനും ആളുകളെ ദൈവസന്നിധിയിലേക്ക് കൂടുതലായിട്ട് ഉയർത്തുന്നതിനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടിനെയും പ്രസംഗത്തെയും മറ്റെല്ലാ മേഖലകളെയും ദൈവം സമർത്ഥമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് ടി വിയുടെ ഉപഹാരം കൊടുക്കുന്നതിനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഗുഡ്നസ് ടി വിയുടെ എല്ലാ ആളുകൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചു വരികയും ഞങ്ങളോടൊപ്പം ചെലവഴിക്കുന്നതിന് കാണിച്ച ആ ഔദാര്യത്തിനും സ്നേഹത്തിനും ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൻ്റെ പേരിലും ഗുഡ്നസ് ടി വിയുടെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു അച്ഛാ, അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. നമുക്ക് ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ദൈവാനുഭവമുള്ള മറ്റൊരു വ്യക്തിത്വമായി നമുക്ക് കണ്ടുമുട്ടാം. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.